sir. ഇപ്പോൾ നമ്മൾ ബന്ദിപ്പൂർ ടൈഗർ റിസോർട്ടിൽ വന്നിട്ടിരിക്കുകയാണ്. ഇവിടെ എന്തൊക്കെയാണ് ഉള്ളതെന്നുള്ളതൊന്ന് ചോദിച്ചറിയണം. സംഭവം അറഫ് എന്തെങ്കിലും അറിയോ ഇവിടത്തെ കുറിച്ച്? ഇവിടെ പിന്നെ കർണാടക സർക്കാരിൻ്റെ ട്രക്കിംഗ് ഉണ്ട്, ഗവൺമെൻറ് ഔദ്യോഗികമായിട്ടുള്ള. അപ്പോൾ കാട്ടിലൂടെ പോയാൽ കരടി, കാട്ട്, വന്യമൃഗങ്ങളെ ഒരുപാട് കാണാൻ കഴിയും. കാണാൻ കഴിയും. ഇപ്പം ഞങ്ങൾ വരുന്ന വയ്ക്കുന്ന ഒരു വലിയ കാട്ടി അഥവാ കാട്ടുപോത്ത് എന്ന് പറയും. ആ കാട്ടുപോത്ത് ഉണ്ട്. പിന്നെ പല മാൻകുട്ടങ്ങൾക്ക്, മാൻകുട്ടികളൊക്കെ കുറേ ഇപ്പം നമ്മൾ കണ്ടില്ലേ. നാസിർക്കാ, എന്തൊക്കെയുണ്ട് അനുഭവങ്ങൾ കാട്ടിലൂടെ യാത്ര ചെയ്തത്? യാത്രയായിരുന്നു, അടിപൊളി യാത്രയായിരുന്നു. യാത്രയായിരുന്നു. ഏതൊക്കെ ജീവികൾ കണ്ട്? മൃഗങ്ങളെ കാണാൻ പറ്റി. മൃഗങ്ങളെ കണ്ട്? ആദ്യമായിട്ടാണ് ഇത്ര മൃഗങ്ങളെ കാണാൻ പറ്റുന്നത്. അത് ശരി, സെറ്റപ്പ് ആയിരുന്നു അല്ലേ. ഇതുള്ള യാത്ര നേരത്തെ ചെയ്തിരുന്നോ? ഇതേപോലെ ആദ്യമായിട്ടാണ്. ആദ്യമായിട്ടാണല്ലേ. എല്ലാവർക്കും വരാൻ പറ്റിയൊരു സ്ഥലമാണ്, നല്ല സെറ്റപ്പ് സ്ഥലമാണ്. അത് ശരി. അപ്പൊ നമ്മുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് പറഞ്ഞു കൊടുക്കണം ഇതിനെ കുറിച്ച്. അതായത് നമ്മുടെ ഈ വീഡിയോ യൂട്യൂബിൽ വരുന്നുണ്ട്. എന്തായാലും ഫ്രണ്ട്സിനോട് പറ, വോയേജ് ലക്ഷദ്വീപ് ഒക്കെ സബ്സ്ക്രൈബ് ചെയ്യാണ്. ഇവിടെ ഏതായിരുന്നു സ്ഥലം? ഏതായിരുന്നു ഷോയിബേ? ബന്ദിപ്പൂർ ടൈഗർ റിസർവ് അല്ലേ. ബന്ദിപ്പൂർ ടൈഗർ റിസർവ് ആണ്. അപ്പൊ ഇവിടുത്തെ റേറ്റും കാര്യങ്ങളും നമ്മൾ അന്വേഷിച്ചു. ഇവിടെ ട്രക്കിംഗ് ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഒരാൾക്ക് 610 റേറ്റ് പറഞ്ഞത്, പെർ ഹെഡ് 610. അപ്പോൾ ജീപ്പിൽ കയറിയിട്ട് കാട്ടിൻ്റെ ഉള്ളിൽ കൂടെ ഒക്കെ അവർ കൊണ്ടുപോകും. അപ്പോൾ മൃഗങ്ങളെ കണ്ടാലും കണ്ടില്ലെങ്കിലും ഒരാൾക്ക് 610 പറഞ്ഞത്. ഇപ്പോൾ സമയം 8:30 രാവിലെ. അപ്പോൾ 8:30 വരെ ഉള്ളൂ സമയം. അപ്പോൾ ഇനി രാവിലത്തെ കഴിഞ്ഞു, ഇനി ഉച്ചയ്ക്ക് 2 മണിക്കാണ് വീണ്ടും തുടങ്ങാമെന്നാണ് പറഞ്ഞത്. അപ്പോൾ ഏതായാലും ഇപ്പോൾ നമുക്ക് ട്രക്കിങ്ങിന് പോകാൻ പറ്റിയില്ല. ഏതായാലും ഇനി അടുത്ത എങ്ങോട്ടെങ്കിലും വിടട്ടെ. ഓക്കെ. ബന്ദിപ്പൂർ ടൈഗർ റിസർവ് ആണ്, റിസോർട്ട് ആണ്. നമുക്ക് ഇവിടുന്ന് ട്രക്കിംഗ് എന്തായാലും കഴിഞ്ഞിട്ടില്ല. ഇനി എന്തായാലും അപ്പുറത്തൊന്ന് 5 കിലോമീറ്റർ പോയാല് സൂര്യകാന്തിന്റെ എന്തോ പാടങ്ങൾ ഉണ്ടെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഇപ്പൊ എന്തായാലും നമ്മൾ അങ്ങോട്ട് വെച്ച് പിടിക്കുകയാണ്. ഏതായാലും അവിടത്തെ കാഴ്ചകൾ കാണാന് ഞാറെ കോത്തഗിരി കോടനാട് പോയിട്ട് നമുക്ക് തിരിച്ചാക്കും പോലെ പോരാ. 10 മണിക്ക് പോരാ. ദേശം മുന്നോട്ട് പോകാം. ഇറങ്ങാൻ പാടില്ല. കുട്ടി വാങ്ങണം, കുട്ടി പോയാലും കൊടുക്കണം. മാനവരൊക്കെ ഇഷ്ടംമാരി ഉണ്ടല്ലേ. നോക്കാണ് കർണാടകയിലെ ബന്ദിപ്പൂർ റിസോർട്ട് കഴിഞ്ഞു അല്ലേ. പൂപ്പാടം. അപ്പൊ ടൈഗർ റിസോർട്ട് കഴിഞ്ഞ് ഇനി കൃഷിയിടങ്ങളിലേക്കാ പോണേ. സൺഫ്ലവറിന്റെ മെയിൻ കേന്ദ്രങ്ങളിലേക്കാണ് പോണേ അല്ലേ. പൂപ്പാടം എന്താണ് റഫേ? പൂപ്പാടം. പൂപ്പാടങ്ങളും
നീ ടീഷർട്ട് മാറ്റിയോ? ഇത് തന്നെയായിരുന്നു ഇട്ടത്. റോഡ് സൈഡിലുണ്ട്, ഇങ്ങോട്ട് മുന്നിട്ട് സൂര്യകാന്തി ഒറ്റ നിക്കണതൊക്കെ ഇത് പെട്ടെന്നു കർണാടകയിലെ കൃഷി ചെയ്യണ മെയിൻ സ്ഥലങ്ങളാണ് അത് അല്ലേ? അവിടെ വാഴക്കൃഷിയൊക്കെ കാണുന്നത് എന്താ പറയാ, ദിനംപ്രതി പച്ചക്കറികളും ഇവിടെ നിന്നാണല്ലേ? നല്ല ഏരിയ ഉണ്ടല്ലേ ഇത്. ഇപ്പൊ സൂര്യകാന്തിന്റെ കഴിഞ്ഞു നമ്മള് വെണ്ടക്ക, വെണ്ടക്കാന്റെയാ വെണ്ട ചീര അല്ലേ അത്? ഇവിടൊക്കെ വാഴക്കൃഷിയൊക്കെ ഒരുപാടുണ്ട്. സൂര്യകാന്തി അല്ലേ അത്? അല്ലേ ഇറങ്ങാ സൂര്യകാന്തി സൂര്യന്റെ നേരെ നിക്കണല്ലേ? സൂര്യൻ ഇങ്ങനെ ഒപ്പം തിരിയതെ, സൂര്യന്റെ ഒപ്പം തിരി, സൂര്യന്റെ ഒപ്പം തിരിഞ്ഞ് ഇങ്ങനെ പതിനാറാമത് കട്ടണ തിരി. നമ്മളിപ്പോ ഉള്ളത് കർണാടകയില് മറ്റേ കൃഷി ചെയ്യണ സ്ഥലത്താണ്. കൃഷിന്റെ ഏരിയ ആണ് ഫുള്ള്, നല്ല വിശാലമായ ഏരിയ ആണ്, പല കൃഷികളും ഉണ്ട്. അപ്പൊ ഇവിടെ നിന്നൊക്കെയാണ് കേരളത്തേക്ക്. അപ്പോ മറ്റേ ഇവിടെ ഫുള്ള് കൃഷിയാണ്. അപ്പൊ നമ്മള് സൂര്യകാന്തിന്റെ ഒരു കൃഷി കണ്ടപ്പോ നമ്മള് അത് അങ്ങോട്ട് ഫോട്ടോ എടുക്കാൻ വേണ്ടി ഇറങ്ങി അടക്കാണ്. അപ്പൊ ഒരു കർണാടകക്കാരൻ എന്തൊക്കെ പറയണ്ട്, അവൻ 10 രൂപ ചാർജാണ്. എന്താണ് നമുക്ക് ഒന്ന് കാണിച്ചു തരാൻ ഒരാള്, ഇവിടത്തെ ഒരാള് കൂടി അയാള്. അയാളെ നമുക്ക് നടക്കാനുള്ള വഴിയൊക്കെ ഒരുക്കി തരികയാണ്. നടക്കാനുള്ള വഴിയൊക്കെ ഒരുക്കി തരികയാണ്. ആണ് സൂര്യൻ അപ്പുറത്ത് നിന്ന് ഇങ്ങോട്ട് സൂര്യകാന്തി. ഇതാ ഇവിടെ കിടക്കാണ് സൂര്യകാന്തി. എന്റെ മോനെ, ഞാൻ ആദ്യമായിട്ടാ കാണുന്നത് സൂര്യകാന്തി കേട്ടോ. ഇതാ ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. മനസ്സ് കണ്ടിരുന്നു മനസ്സേ? ആണോ സൂര്യകാന്തി? സംഭവം അടിപൊളി കേട്ടോ. എപ്പുറത്താണുള്ളത്? ഒന്ന് ഇറങ്ങട്ടെ, അപ്പുറത്ത് നിന്ന് ഫോട്ടോ എടുത്താലാണ് കാണാൻ ഭംഗിയുണ്ടാവുക. എന്തായാലും ഒന്ന് പോയി നോക്കട്ടെ. ഇത് എവിടം വരെ ഇത് കുറേ ഉണ്ടോടാ? നമ്മളിപ്പോൾ എവിടെ നിന്ന് എടുക്കുക ഫോട്ടോ? ഇത് പരന്ന് കിടക്കുകയാണല്ലോ കുറേ. ഇത് നടക്കാൻ വെച്ചിട്ടുണ്ട്.
സൂര്യനെ കൂടെ തന്നെ ഫേസ് ചെയ്യും. സൂര്യൻ കെട്ടാകുമ്പോൾ തിരിഞ്ഞു വരും. ഒരു പൂവിനെ ഇങ്ങനെ വെച്ചെടുക്കണം. അങ്ങനെ ഒരു പൂവ് ഇപ്പൊ നമ്മളെ ഇരിക്കുന്നത് സൂര്യകാന്തിന്റെ ഇടയിലാണ്. സൂര്യകാന്തി ചെടികളുടെ ഇടയിലാണ്. സൂര്യകാന്തി പാടാണ് അല്ലെ? കാണുന്നുണ്ടോ? സൂര്യകാന്തി പാടാണ്. ആഹാ, അടിപൊളിയാ സംഭവം. സൂര്യ എന്ത് രസാലേ, ഇപ്പൊ നല്ല രസാട്ടോ ഇതൊക്കെ. മനസ്സിലാക്കട്ടെ, എന്തൊക്കെയുണ്ടല്ലോ സംഭവത്തെ. ഇങ്ങനെ തിന്നണ്ട രൂപം കാണിക്കാൻ പിടിച്ചിട്ട് ഇങ്ങനെ കാണിച്ചിട്ട് ഒരു കല്ല് ഏതാണ് ഞാൻ എറിഞ്ഞു കാണിച്ചു. ചേപ്പൽ വണ്ടിന്റെ ഗ്ലാസ് കൊട്ടത് പയ്യേ എറിയിട്ടോ മറ്റേ ഇപ്പുറത്തോട്ട് വരും. കല്ലെന്നാ കല്ല് 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 ആടെ വരണമാണ് പോയി. ഈ ചങ്ങായ കല്ല് കളയാനായിട്ട് കല്ല് പൊറുക്കാണ് ഇത് കൊണ്ടുവന്നു. മറുപ അവിടെ വീണ് കിടന്ന മാങ്ങ എടുത്തിട്ട് ഇപ്പൊ താൻ ഏറി വീഴ്ത്തിയാന്ന് പറയാൻ വേണ്ടി. തൊട്ട് പുറകിൽ കാണുന്ന മാവാണ്, അതിൽ ചെറിയ ചെറിയ മാങ്ങകൾ കാണുന്നുണ്ട്. അപ്പൊ കുറെ എറിഞ്ഞു വീഴ്ത്താൻ നോക്കിയിട്ടുണ്ട്. ഇതുവരെ കിട്ടിയിട്ടുണ്ട് ഒരെണ്ണെങ്കിൽ മാറുപേ. അതൊന്ന് പിടിച്ചേ, ഞാൻ ഒന്ന് എറിയിട്ടെ മാങ്ങ വീഴുന്ന ഒന്ന് വീഡിയോ എടുത്തേ. മുസ്താക്ക് മുസ്താക്ക് വിളിക്കണേ.